ശോഭ കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേന്ത്രക്കായ മോരു കറി. അത് എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എരിവ് കുറവുള്ളതുകൊണ്ട് ചെറിയൊരു പുളിയും ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചക്കായ മുറിക്കുക. ഈ വലിപ്പത്തിലായിരിക്കണം. രണ്ട് തേന്ത്രക്കായ മതിയാവും. കുറച്ച് കറി വെക്കുന്നത് ഞങ്ങൾ കുറച്ച് ആളുകളുള്ളൂ. ഒരുപാട് കറി വെച്ചാൽ അത് വേസ്റ്റായി പോകും. എന്നിട്ട് ഇങ്ങനെ ഒരു കായ നാല് കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ടണം. കാരണം മോരു കറിക്ക് എപ്പോഴും കുറച്ച് വലിയ കഷ്ണമാണ്. പലക വെച്ച് മുറിക്കുന്നവരുണ്ട്. എനിക്ക് ഇതാണ് സുഖം. കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അടുപ്പ് കത്തിച്ച് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും മൺചട്ടിയിൽ വെക്കുന്ന കറിക്ക് എപ്പോഴും ഒരു വേറെ ടേസ്റ്റാണ് ഉണ്ടാകുക. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുക. കായ വേറാനുള്ള വെള്ളം, അധികം വെള്ളം വേണ്ട, കാരണം മോരു പാടുന്നതാണ്. അത്ര വെള്ളം മതി. ഇനി നമുക്ക് ആ വെള്ളത്തിലേക്ക് കായ ഇടാം. പച്ചമുളക് പച്ചമുളക് രണ്ടായി കയറിട്ട് കുറച്ച് മഞ്ഞൾ. മഞ്ഞൾ കുറച്ച് അധികമാകുന്നത് ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മഞ്ഞൾ കുറച്ച് മഞ്ഞിട്ട് നോക്കാം. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് കൂട്ടും. കുറച്ച് മുളക് മതി, കാരണം പച്ചമുളക് നമ്മൾ നല്ലതായിട്ട് തന്നെ. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിടാം. കായക്ക് കുറച്ച് ഉപ്പ് വേണം, എന്നാലേ പച്ചക്കായ്ക്ക് ഒരു ഉപ്പ് പിടിച്ചാലേ ആ കറിക്ക് ഒരു രസം ഉണ്ടാകുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കുക. നല്ലത് ഉറക്കി വേണം. അത് കഴിഞ്ഞ് തേങ്ങ അരയ്ക്കണം. അത് വേണ്ട, തേങ്ങ ഇവിടെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മുറി, കുറച്ച് വലിയ ഒരു മുറി തേങ്ങ വേണം. മൂന്ന് പച്ചക്കായ തന്നെ അതിലേക്ക് കുറച്ച് ജീരകവും, നമ്മൾ വെച്ച ജീരകവും, ഈ രണ്ട് ചെറിയ ഉള്ളിയും. ഉള്ളി അധികം വേണ്ട, വേറെ വലിയ ഉള്ളിയൊന്നും ഇടുന്നില്ല. ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോഴാണ് തേങ്ങൻ്റെ ഒരു വെളുത്ത കളർ തോന്നും. കുറച്ച് വെള്ളം അരയ്ക്കാനുള്ള കുറച്ച് വെള്ളം കഴിക്കാം. ഇത് മിക്സിയിലടിച്ച തേങ്ങയാണ്. ജീരകവും ചെറിയുള്ളിയും കൂട്ടി നല്ല കുറച്ച് മഞ്ഞളും ഇട്ട് നല്ല പട്ടുപോലെ അരയണം. കഴിയുന്നത്ര ഞാൻ അരച്ചിട്ടുണ്ട്. പക്ഷേ അമ്മയിൽ അരയ്ക്കുന്ന അത്ര ഒരു ഇത് കിട്ടുമെന്ന് അറിയില്ല. എന്നാലും ഒരുവിധം ഓക്കെയാണ്. ഇതോടെ നിൽക്കട്ടെ. കുറച്ച് മോര് ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കണം. കായ വെന്തോന്ന് നോക്കാം. കായ്ക്കുന്നുണ്ട്, കായ വേറാനൊക്കെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി രണ്ട് തളയും കൂടി വന്നാൽ കായ വേണം. കായ വെന്ത മാതിരി തോന്നുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ കായ വെന്തിട്ടുണ്ടോ എന്ന്. ഇങ്ങനെ നോക്കിയാൽ ആ കായ വെന്തുണ്ട്. തോലൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർക്കണം. തേങ്ങ അപ്പോൾ ഒന്ന് തീ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു പിരിഞ്ഞൊക്കെ പോകും ചിലപ്പോൾ. ഈ തേങ്ങ അതിലേക്ക് നിറച്ചി കൊടുക്കുക. നമുക്കതിനനുസരിച്ച് നമുക്ക് നല്ല മോരിൻ്റെ വെള്ളമാണ് ചിലപ്പോൾ. മോര് തൈരല്ല എടുത്തത്, മോരാണ്. തൈരാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് മിക്സിയിലൊക്കെ ഉടച്ച് ചിലപ്പോൾ കട്ട ഇങ്ങനെ കൂടാണ്ട്. ഇത് നല്ല നാടൻ മോരായതിനെ കൊണ്ട് നല്ല കട്ടിയുണ്ട്. പൊളിക്കി പൊളിച്ചിട്ട് നമ്മുടെ മിക്സിയിൽ കുറച്ച് കുറച്ച് കളിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കലക്കി പൊളിക്കുക. അത് വെറുതെ പോക്കണ്ടല്ലോ. എന്താ വേണ്ട
വെച്ചിട്ട് ഓവൻ ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പുളി കഴിക്കാൻ രസമുണ്ടാവില്ല. തുറന്ന് നോക്കട്ടെ. ചവളം വെള്ളമൊക്കെ കണക്കാണ്. മോരു കറിയുടെ സ്റ്റൈലൊക്കെ വന്നു ഇട്ട് നോക്കിയാലാണ് അറിയാം. അവനാണെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് കറി വറവിടുന്നതിലേക്ക് പോകണം. ഇത് ഓഫാക്കാം. കറിയും കൂടി അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിട്ടിട്ട് ഇത് കുരു ഒഴിവാക്കണം. കുരു ഒഴിവാക്കി ഇത് മതി. കുരു വേദ മതി. അപ്പം നമുക്ക് കുറച്ച് വെളിച്ചം കഴിക്കാം. ഒന്ന് വേവ് കുറച്ച് കുറയ്ക്കട്ടെ. അധികം വെളിച്ചെണ്ണ വേണ്ട, തേങ്ങയൊക്കെ അരച്ചതല്ലേ. കുറച്ച് ആ വറവിനുള്ള വെളിച്ചെണ്ണ മതി. അധികമായാലും പ്രശ്നമാണിപ്പം. അപ്പം ഒന്ന് കുറച്ച് എങ്ങനെ ടേസ്റ്റ് ഉണ്ട് വരുത്താന്നുള്ളത് നോക്കുന്ന ഒന്ന് കുറച്ച് കടുകിടാം. കടുകിട്ട് ഉലുവ കടുകൊന്ന് പൊട്ടണം. പൊട്ടുമ്പോഴാണ് അതൊന്നും ആരിങ്ങനെ പിടിച്ചുകൊണ്ടത്. എനിക്ക് ചൂടൊക്കെ കുറച്ച് പിടിക്കാൻ പ്രായമായ കയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ അത് ഉണ്ട്. കടുക് പൊട്ടുമ്പോൾ ഇരുവിടെ, അല്ലെങ്കിൽ രൂപ വല്ലാതെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. രൂപ കരിഞ്ഞാലും അതൊരു ടേസ്റ്റ് കുറവുണ്ടാവും. ഇരുവിന് അധികമാകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടായിട്ടും നല്ലൊരു പുളി രസവും ഒരു മുളക് മുളക് ഒരു പച്ചപ്പ് നിറമിട്ട് കഴിഞ്ഞാൽ ഓഫാക്കാം. വറവിൻ്റെ റെഡിയായി. നല്ലൊരു മണം. ആ വറവിന് തന്നെ ഒരു പ്രത്യേക മണം. കറിയിപ്പം അഥവാ കുറച്ച് മോശമായി കഴിഞ്ഞാലും ആ വറവിൽ നമുക്ക് കറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളഭിപ്രായം അറിയണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.